പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം, സുമേഷ് പഞ്ഞികാരനാണ്. ഇപ്രാവശ്യത്തെ വിഷു ദുബായിലായിരുന്നു. ദുബായിൽ ഒരു പ്രത്യേക തരം വിഷുവായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ബാച്ചിലർ ജീവിതം എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം. പഴം ഇല ഇതൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടാണ്, നിസ്സാര സമയം കൊണ്ട്. തലേ ദിവസം 12 മണിക്ക് തുടങ്ങിയ വെപ്പ് പിറ്റേ ദിവസം 12 മണിയാകുമ്പോഴേക്കും കഴിഞ്ഞു. അതായത് വിഷുവിൻ്റെ അന്ന് 12 മണിയാകുമ്പോഴേക്കും കഴിച്ച്, പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം 12 മണിക്ക് തന്നെ ഇഞ്ചിമ്പുളി സ്റ്റാർട്ട് ചെയ്തു, കാളൻ സ്റ്റാർട്ട് ചെയ്തു, സാമ്പാർ വെച്ചു, പിന്നെ അവസാനിപ്പിച്ചു. പിന്നെ രണ്ടാമത് പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ അവിയൽ കഷ്ണങ്ങൾ, ഓലൻ്റെ കഷ്ണങ്ങൾ, പിന്നെ ഉപ്പേരിക്കുള്ള കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു വെച്ചു. പിറ്റേ ദിവസം 10:30 എൻ്റെടുത്ത് നമ്മൾ വീണ്ടും സ്റ്റാർട്ടിങ്ങിൽ അവിയൽ വെച്ചു, പിന്നെ ഇഞ്ചിത്തേരി വെച്ചു, പിന്നെ ഉപ്പേരി വെച്ചു, പിന്നെ ചോറ് ഒരു ഇതിലിട്ടുണ്ടായിരുന്നു. പിന്നെ വെച്ചതാണ് പായസം, അടിപൊളി കിടുക്കാച്ചി പരിപ്പ് പായസം. പായസം അടിപൊളിയായിരുന്നു കേട്ടോ. സെറ്റ് പായസം വിഷ്ണുവാണ് വെച്ചിട്ടുള്ളത്, തൃശ്ശൂരുകാരൊരു വിഷ്ണു, അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ച് പേരൊന്നും ഞങ്ങളുടെ റൂമിൽ ഇതിൽ അറ്റൻഡ് ആയിട്ടില്ല. ഒരു കുട്ടാട്ടൻ്റെ ആൾ കിടന്നുറങ്ങുകയാണ്. പിന്നെ അതുപോലെ തന്നെ അനുവാട്ടൻ ഡ്യൂട്ടിയിലാണ്. രതീഷട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പേര് പിന്നെ ആക്കി നാട്ടിലാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാർ മിസ്സിംഗ് ആണ്. പിന്നെ രഞ്ജിത്തേട്ടൻ ആളുടെ വൈഫിൻ്റെ അടുത്ത് പോയി, വൈഫ് അബുദാബിയിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ രഞ്ജിത്തേട്ടൻ അവിടെ പോയി കാണാം. ഇത്ര മാത്രമുള്ളൂ, അടിപൊളിയായിരുന്നു, സെറ്റായിരുന്നു. എന്നൊന്നും ഓർമ്മകൾ നിലനിൽക്കാൻ മാത്രമായിട്ടാണ് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ സൈൻ ഓഫ് ചെയ്യാണ് സുമേഷ് പഞ്ഞികാരൻ. അടുത്ത വിഷു ഇതിൽ അടിപൊളിയാവണം എന്നുള്ള ചിന്തയോടുകൂടി. ഓക്കെ.